കുവൈത്ത് ദുരന്തത്തിൽ ജീവൻ പുലിഞ്ഞവരുടെ വീടുകൾ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സന്ദർശിച്ചു. പത്തനംതിട്ട സ്വദേശികളായ 5 പേരുടെ വീടുകളും ആലപ്പുഴ സ്വദേശിയുടെ വീടും സന്ദർശിച്ചാണ് കേന്ദ്രമന്ത്രി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചത്. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ആശ്വാസ ധനസഹായം ഉടൻ കുടുംബങ്ങൾക്ക് കൈമാറുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. തിരുവല്ല മേപ്രാൾ സ്വദേശി തോമസ് സേവുമന്റെ വീട്ടിലാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ആദ്യം എത്തിയത്. കുടുംബാംഗങ്ങളോടുള്ള കേന്ദ്ര സർക്കാർ പിന്തുണ അദ്ദേഹം അറിയിച്ചു. തുടർന്ന് ചെങ്ങന്നൂർ പാണ്ടിനാട് സ്വദേശി തോമസ് മാത്യു, പന്തളം സ്വദേശി ആകാശസ് നായർ, വാഴക്കുളം സ്വദേശി മുരളീധരൻ എന്നിവരുടെ കുടുംബങ്ങളിലേക്കും കേന്ദ്രമന്ത്രി എത്തി. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് സന്ദർശനമെന്നും ദുരന്തത്തിനിരയായവർക്ക് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന ആശ്വാസ ധനസഹായം ഉടൻ കൈമാറുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. അതിനെപ്പറ്റി ഓരോ വീടുകളിൽ പോയിട്ട് അവരുടെ അവസ്ഥ അറിയുക, അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ അറിയുക, അതിനുവേണ്ടി പ്രധാനമന്ത്രി അയച്ചതാണ്. ഞാനത് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള രീതിയിൽ അവരുമായിട്ട് സംസാരിക്കുക, മറ്റൊന്നുമില്ല. അതെല്ലാം ഉടനെ ഉണ്ട്, എൻ്റെ പ്രൊസീജിയർ അതുണ്ടല്ലോ, എൻ്റെ പ്രൊസീജിയറുണ്ട്, ആ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തേ തന്നെ അപ്പം തന്നെ. കോന്നി അട്ടച്ചൻ സ്വദേശി സജു വർഗീസ്, കീഴ്വായ്പൂർ സ്വദേശി സെബിൻ ടി അബ്രഹാം എന്നിവരുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്താണ് കേന്ദ്രമന്ത്രി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചത്. സംസ്കാരം അട്ടച്ചൻ സെന്റ് തോമസ് മാർത്തോമ പള്ളി സെമിത്തേരിയിലും സിബിന്റെ സംസ്കാരം കീഴ്വായ്പൂർ സെന്റ് തോമസ് മാർത്തോമ പള്ളി സെമിത്തേരിയിലും നടന്നു. ജനം പത്തനംതിട്ട.